ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ മോമോസ് റെസിപ്പിയുമായാണ്. ഇത് ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്, ഫ്രൈഡ്, സ്റ്റീംഡ്. ഇത് നിങ്ങൾ ഏത് രീതിയിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഏതാണോ സ്റ്റീമാണ് സ്റ്റീമെങ്കിൽ, ഫ്രൈഡാണ് ഫ്രൈഡ്, അല്ല രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മോമോസ് റെസിപ്പി എന്ന് പറയുമ്പോൾ ചിക്കൻ വേവിക്കാതെ ക്രഷ് ചെയ്ത് അതിലേക്ക് ഫിൽ ചെയ്ത് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് വേവിച്ച് ചിക്കൻ ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വേവിച്ച് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ ഇതാ മതി. അപ്പോൾ മിക്സി ഓഫ് ചെയ്ത് ഞാനിതാ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ച് ഇനി ഇതിലേക്ക് ഒരു സവാള വലുതെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഒരു എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കുറച്ചൊന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, അതാണ് നന്നായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കച്ചപ്പ്, നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് അതും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, അതൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന അതേ ഇത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പൂരിയേക്കാട്ടിലും കുറച്ചും കൂടി സോഫ്റ്റ് ആവണം നമ്മുടെ മാവ്. അപ്പോൾ അത് നന്നായിട്ട് ഞാനിതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് ഓയിൽ കൂട്ടിയിട്ടാണ് കുഴച്ചെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ ഞാനിതാ ഒരു പൂരി പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക, ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതുപോലെ ഓവർ നൈസും അല്ല, എന്നാൽ ഓവർ ഒരു കട്ടിയും അല്ലാത്ത രീതിയിൽ ഇതാ ഈ ഒരു രൂപത്തിൽ പരത്തിയെടുക്കാം. ഓവർ നൈസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തതായി ചെയ്ത് കിട്ടുമ്പോൾ അതൊരു പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അധികം നൈസും അധികം കട്ടിയും ആവരുത്. അപ്പോൾ ഇതാ ഇതിങ്ങനെ നമ്മളെ സാരിയുടെയൊക്കെ ഞൊറി ശരിയാക്കൂലേ, അതുപോലെ ഞെറിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് എൻഡിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ സാരിയുടെ ഞെറിഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് എൻഡിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ്, ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ളത് ഞാൻ അവിടേക്ക് മാറ്റി. അപ്പോൾ ഞാനിതാ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറച്ചു വിടുക. അപ്പോൾ ഇതാ സ്റ്റീം ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ രണ്ടും ഇവിടെ റെഡിയായി. അടിപൊളി, കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ലുക്കാണിതിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.